നമ്മള് വാഷിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ വണ്ടിന്റെ, എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മള് വാഷ് ചെയ്യുന്നതിന്റെ മുമ്പ് നല്ല അഴുകി കിടന്ന വണ്ടിയായിരുന്നു. വണ്ടി പാസ് ചെയ്യുമ്പോ നമ്മളെ വണ്ടിയും അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും റോഡിൽ കാണുന്നുണ്ടല്ലോ ഓരോ വണ്ടി, അതപ്പോ ഒരു വണ്ടി പോകുന്ന വണ്ടിന് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വണ്ടി പോകുന്നതും. നമ്മൾ എത്ര ഇവിടെ ഈ അൺലോക്ക് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ ജസ്റ്റ് ഒന്ന് ബാക്കോട്ടിട്ട് ഇവിടെ നമുക്ക് ഡ്രൈവിലേക്ക് വരുന്നുണ്ട്. മറ്റതിൻ്റെതൊക്കെ വരുന്ന ഡ്രൈവിലേക്ക് ഇങ്ങനെ കുടുങ്ങി വീകുന്ന ടൈപ്പ്. വെൽക്കം ഷെൻസ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു BMW കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. BMW 430i നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി കയറ്റിയതായിരുന്നു. നമ്മളെ ഗാരേജിൽ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല കുളൂസ് കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ വണ്ടി ഇപ്പം എന്തായാലും നാറിക്കിടക്കുകയാണ്, അതായത് അത്രക്കും കച്ചറുണ്ട് വണ്ടിൻ്റെ മേലെ. ഒരുപാട് കിടന്നതല്ല, പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മൾ എടുക്കാത്തത് കാരണം ഇവിടെ അതിൻ്റെ മേലെ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് കച്ചറ് കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാർ വാഷിലേക്ക് പോവാണ് കേട്ടോ. ഇത് എടുത്തിട്ട് നേരെ കാർ വാഷിലോട്ട് പോവാണ്. ഇപ്പോൾ നല്ല രസമുള്ള ഒരു മോഡൽ കേട്ടോ BMW-ൻ്റെ. എല്ലാ വണ്ടിക്കും നല്ല രസമാണ് BMW-ൻ്റെ, പക്ഷേ ഇത് ഒരു ഡോറ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ടൈപ്പാട്ടോ. ഡോർ ലോക്ക് വരുന്നത് നമ്മൾ മറ്റു വണ്ടി മാതിരിയല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ കയറി വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടായിരുന്നു, ഞാനൊന്ന് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഓഫാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പം ഇങ്ങനെ വരുന്നത് കേട്ടോ. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാത്ത കാരണമാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇൻറ്റീരിയറിൽ വരുന്നതൊക്കെ ഈ ഒരു ടൈപ്പാണ്. ഇവിടെ ഒരു റബ്ബർ ടൈപ്പ് വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു വുഡൻ ടൈപ്പ്. മറ്റു വണ്ടികളിലൊക്കെ പറയുന്ന മാതിരി തന്നെ രണ്ട് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഒന്നിത് ഇത് ടച്ചാണ്. ഇതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് ടച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ AC മറ്റ് സ്വിച്ചുകൾ വണ്ടിൻ്റെ എല്ലാം ഇവിടെ തന്നെ വരുന്നത്. ഇതിന് ടച്ചിൽ വരുന്നത് ബാക്കി റേഡിയോ അതേപോലെ തന്നെ വണ്ടിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ടച്ചിൽ വരുന്നത്. സ്റ്റിയറിങ് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ റൗണ്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ചില സ്റ്റിയറിങ് വരുന്ന BMW-ൻ്റെതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുള്ള ടൈപ്പില്ലേ, അതാണ്. ഇത് ഫുൾ റൗണ്ട് തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ കൊടുത്തിട്ടുണ്ട്, അതവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ സ്പീഡ് അതേപോലെ തന്നെ ടൈം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് സെറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മാറ്റ് വരുന്നത് വണ്ടി നാറിക്കെടുക്കാം കേട്ടോ. ഇതിൻ്റെ മാറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. അതേപോലെ സീറ്റ് നല്ല അടിപൊളി ലെതറിൻ്റെ സീറ്റാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ ഗാരേജിൽ നിന്ന് കൊടുക്കുന്നതാണ്. അതേപോലെ റൂഫുണ്ട്, ഓപ്പൺ റൂഫാണ് വരുന്നത്. പിന്നെ മുകളിൽ ലൈറ്റ് എന്ന് പറയുമ്പം ഈ ഒരു മോഡലാണ് വരുന്നത്. ലൈറ്റ് അതേപോലെ തന്നെ ഈ റൂഫ് ഓപ്പണിങ് കാര്യങ്ങൾ, ഇതാ റൂഫ് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. റൂഫ് ഓപ്പണിങ് ഒക്കെ വരുന്നത് സ്വിച്ച് വരുന്നത് ഇവിടാണ്. അത് പൊതുവെ എല്ലാ വണ്ടിക്കും വരുന്നത് ഇവിടാണ്. അപ്പം ക്യാമറയിൽ കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ റൂഫ് ക്ലോസ് ചെയ്തു. ലൈറ്റ് കാര്യങ്ങൾ വരുന്നത് നല്ല പവർ ലൈറ്റൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നല്ല വെയിലുള്ളത് കാരണം സെൻറ്റർ മിറർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി വരുന്ന ഗിയർ വരുന്ന ഈ ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിലും ഇവിടെ ഈ അൺലോക്ക് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ ജസ്റ്റ് ഒന്ന് ബാക്കോട്ടിട്ട് അവിടെ നമുക്ക് ഡ്രൈവിലേക്ക് വരുന്നുണ്ട്. മറ്റതിൻ്റെതൊക്കെ വരുന്ന ഡ്രൈവിലേക്ക് ഇങ്ങനെ കുടുങ്ങി വീകുന്ന ടൈപ്പാണ് എടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. അത് കഴിഞ്ഞാൽ പാർക്കിങ്ങിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് കാണുന്നില്ലേ, ഈ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി പാർക്കിങ്ങിലേക്ക് പോകുന്നതാണ്. പിന്നെ വണ്ടി അണങ്ങൂല. മറ്റേതിനൊക്കെ ഇവിടെ ഇതാ ഹാൻഡ് ബ്രേക്കും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതിൻ്റെ ആവശ്യം വരുന്നില്ല. പാർക്കിംഗ് ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഒരു ചെറിയൊരു സൗണ്ടോടുകൂടി ഒന്ന് ലോക്കാവും, അത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് റിലീസാവുന്ന കാണാം അവിടുന്ന്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് കാർ വാഷിലോട്ട് പോകാം. ഇവിടെ അതൊരു USB പോർട്ട് വരുന്നുണ്ട് കേട്ടോ, ഒരു USB പോർട്ട് വരുന്നുണ്ട്. ചില അമേരിക്കൻ മെയ്ഡ് വണ്ടി മെർസഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് iPhone മാത്രമേ ഉള്ളൂ, പൈസക്കാർ വണ്ടി ഓടിക്കുള്ളൂ. BMW ഒക്കെ അവർ മാത്രം കുത്തിയാൽ മതി എന്നുള്ള നിലക്കുള്ളതാണ്, അതായത് iPhone മാത്രം കുത്തിയാൽ മതി എന്നുള്ള നിലക്കുള്ള ഒരു കണക്ടറാണ് വരുന്നത്. അതിൻ്റെ പുറമെ വരുന്ന USB പോർട്ട് വരുന്ന അങ്ങനത്തെ ഇതിന് വരുന്നത് ഈ ഒരു ടൈപ്പാണ് വന്നത്. ചില വണ്ടിക്ക് അങ്ങനെ വരുന്നില്ല. അപ്പം നമ്മൾ എന്തായാലും വണ്ടി എടുക്കാം. ഇവിടെ ക്യാമറയിലും മറ്റു വണ്ടിയുമായി തന്നെ കേട്ടോ, നമുക്ക് ഇതും 360 കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുവിധം അങ്ങനത്തെ എക്സ്പെൻസീവ് വണ്ടികളൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അത് കാരണമാണ് നോയ്സ് മേക്കിംഗ്. എൻ്റെ മുന്നിൽ ഒരു റേഞ്ച് റോവർ ഇതാ, നമ്മളെ ഇവിടെ തന്നെ കേട്ടോ ഗാരേജിലത്തെ. അത് ഇവിടെ പാർക്കിംഗിന് നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആകുമ്പോൾ ഇവിടെ ഒക്കെ നമ്മളെ വണ്ടി തന്നെ എടുക്കുന്നത്, സർവീസിന് വന്ന വണ്ടിയും കാര്യങ്ങളും. അപ്പോൾ അവിടെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് എടുക്കാൻ ഇങ്ങനെ തരികയാണ്. വണ്ടി പണി തീർക്കാനുള്ള ഒരുപാട് വണ്ടികളുണ്ടാവും വന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ BMW എടുത്ത് നേരെ പോവാണ്. വണ്ടി
വാട്ടർ സർവീസ് വാഷിംഗ് ഇന് പോവാണ് കേട്ടോ. ഇതിൻ്റെ കീ വരുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ. കീ വരുന്നത് നല്ല അടിപൊളി കീ, വലിയ വെയിറ്റ് ഒന്നുമില്ല. പെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ഒരുപാട് സ്ഥലത്ത് ഇതാ ഇപ്പോഴും വെള്ളമുള്ളതുകൊണ്ട് ഈ വെള്ളം വലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോറികൾ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഇനിയിപ്പോ നാളെ മറ്റന്നാളായിട്ടേ, നാളെ ആയിരിക്കും, നാളെയും മറ്റന്നാളും പറഞ്ഞത് നല്ല മഴ ഉണ്ടാവുന്നാണ് കേട്ടത്. എന്തോ ആവോ, മഴ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പണിക്കൊക്കെ ബുദ്ധിമുട്ടാണ് വരുന്നത്. അതുകൊണ്ടോ ലോറിന്റെ ഹെഡ് എടുത്തിട്ട് മേലയിൽ വെച്ചിരിക്കുന്നത്. എന്റെ മോനെ, ലോറി സർവീസിംഗ് ആണ് കേട്ടോ. ലോറിന്റെ ഈ സ്പെയർ ഉള്ളിലുള്ള എഞ്ചിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ കൊണ്ടുവന്ന് സ്ക്രാപ്പിന് അടിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. ഈ വണ്ടിയിൽ കണ്ടോ നിങ്ങള്, വണ്ടി ഓടുന്ന സമയത്ത് നമ്മളെ വണ്ടി സൈഡ് വണ്ടി പാസ് ചെയ്യുമ്പോൾ നമ്മളെ വണ്ടിയും അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും റോഡിൽ കാണുന്നുണ്ടല്ലോ. ഓരോ വണ്ടി അതപ്പോ ഒരു വണ്ടി പോകുന്ന വണ്ടിനെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി പോകുന്നതും നമ്മൾ എത്ര ഉള്ളതും, അതേപോലെ തന്നെ വണ്ടി ഞാൻ കുറച്ച് സ്പീഡിൽ വിട്ട് അവരെ നേരെ കൊണ്ട് ഈ ഫ്രണ്ടിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് വരുന്നതായിരിക്കും. പിന്നെ റിവേഴ്സ് കാര്യങ്ങൾ സെൻസർ എല്ലാം വണ്ടിക്കുള്ള മാതിരി തന്നെ. ഈ ഓട്ടോമാറ്റിക് ബ്രേക്ക് നല്ലൊരു കാര്യം കേട്ടോ, പെട്ടെന്ന് വാണിംഗ് വരും. ഒരു റെഡ് സിഗ്നൽ വന്നിട്ട് അടിക്കും വണ്ടി നമ്മൾ ഫ്രണ്ട് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ, അതിന്റെ ശേഷം പിന്നെ വന്നിട്ട് വണ്ടി ഓട്ടോമാറ്റിക് ബ്രേക്ക് പിടിക്കും. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് വണ്ടി പാസ് ചെയ്ത് പോകുന്ന മറ്റും ഒക്കെ ഇവിടുന്ന് സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും. ഈ നമ്മളെ കയ്യിൽ BMW ഒരു എത്ര, ഒരു 7-8 മോഡൽ വണ്ടി ഉണ്ട് കേട്ടോ BMW. അതൊക്കെ ഓരോന്ന് നമുക്ക് കാണിക്കാം. ഓരോന്ന് ഓരോന്നായിട്ട് കിട്ടുമ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബസ് പോകുന്നുണ്ടോ. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ, ആ ഒരു മേലോട്ടുള്ള അത്ര തന്നെ നീട്ടം കൂടിയിട്ടുള്ള ട്രെയിനിന്റെ ബോഗി മാതിരി വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് പോകുന്ന ലെങ്ത് ഉള്ള ബസ്സും ഉണ്ട് ഇവിടെ. സ്റ്റിയറിങ് നല്ല സ്മൂത്താണ് കേട്ടോ. അപ്പൊ വേണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കാർ വാഷിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണ് നമ്മളെ വണ്ടി ഉള്ളോട്ടേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വാഷിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വണ്ടിന്റെ എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മള് വാഷ് ചെയ്യുന്നതിന്റെ മുമ്പ് നല്ല അഴുകി കിടന്ന വണ്ടിയാണ്. ഞാൻ വണ്ടി ഓഫ് ചെയ്യാണ്ടായി പോയി കേട്ടോ, വെച്ചു കൊടുത്ത അവർക്ക്. ഇതവിടെ ഒക്കെ വാഷ് ചെയ്യുന്നുണ്ട്. ഇത് ബസ്സിന് മാത്രം വരുന്ന ബസ്, അതേപോലെ അതേമാരത്തെ വലിയ ലോറികൾക്ക് വരുന്ന ഏരിയ. ഇതൊക്കെ ചെറിയ വണ്ടികൾ മൊത്തമായിട്ട് വാഷ് ചെയ്യുന്ന 3 കൗണ്ടർ വരുന്നുണ്ട് ഇവിടെ. ആ വണ്ടിയൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്നത് വാഷിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണോ. അവിടെ ലൈനായിട്ട് നിന്നോളാം. 3 ലൈന് 3 എണ്ണത്തിന് വരുന്നത്, ഇപ്പുറം വണ്ടിക്ക് വരുന്ന ലൈൻ വെച്ചിട്ടുള്ളത്. ഇത് ഒന്നിന്ന് തിരക്കില്ല, സാധാരണ ഇവിടെ തിരക്കാണ്. നമ്മളെ വണ്ടി മൊത്തം ഇവിടെ വരുന്നത് കേട്ടോ. നമ്മളെ കമ്പനീൻ്റെ ഒരുപാട് 10-400 മേലെ വണ്ടി ഉണ്ട്, അതൊക്കെ ഇവിടെ വരുന്നത്. വാഷ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പൈസയിൽ ഒരു ഇളവുണ്ടാവും കേട്ടോ. എല്ലാം കൊടുക്കുന്ന കാരണം നമ്മൾ മാസത്തിലാണ് ഇവിടെ പൈസ കൊടുക്കുക. അത് കാരണം ചെറിയൊരു ഇളവുണ്ടാവും പൈസക്ക്. ഇവിടെ സാധാരണ 35 ഒക്കെ വാങ്ങുന്നത്, നമ്മളോട് 27-28 മേടിക്കുള്ളൂ. ദിറംസ് അതായത് 500-600 ആവും നാട്ടിലെ. സാറായിട്ട് വാഷിങ് നടക്കുന്നുണ്ട് കേട്ടോ. കുളിപ്പിക്കുന്ന ഭാഗമായിട്ട് സോപ്പ് ഇട്ടു കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ നാട്ടിലൊക്കെ പറയില്ലേ, ഓപ്പൊക്കെ ഇട്ട് നിർത്തി എന്ന് പറയില്ലേ, സോപ്പിട്ടിട്ട്. അതേമാതിരി ഓപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അയ്യവാ, പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി പുറത്ത് ഇവിടുന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വാക്യൂമിൽ ചെന്നിട്ട് അവിടുന്ന് ബാക്കി പരിപാടി ചെയ്യും. ഇതാണ് അവരെ ഈ സോപ്പിന്റെ മെഷീനാണ് കേട്ടോ അത് വരുന്നത്. ഇതിലാണ് സോപ്പ് അടിക്കുന്നത് അവര്. ഇന്നില്ലേ, ഞാൻ നമ്മളെ വണ്ടിക്ക് ഞാൻ അങ്ങോട്ട് നിന്നു, അവരടുത്ത് സംസാരിക്കാൻ പോയാൽ കാണാൻ പറ്റില്ല. അപ്പൊ ഈ വണ്ടിന്റെ അടുത്താണ് ഫുള്ളായിട്ട് ആദ്യം സോപ്പ് മെഷീനിൽ വന്നിട്ട് അടിച്ചിട്ടേക്ക. ഈ ഒരു മെഷീനിൽ ലിക്വിഡ് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചാ കേട്ടോ. സോപ്പ് വിത്ത് എയർ പ്രഷർ കൊടുത്തിട്ട് കമ്പൻസറിൽ അടിച്ചു വരുന്ന സമയത്ത് മൊത്തമായിട്ട് പതായിട്ടാണ് വരുന്നത് കണ്ടോ. വണ്ടി പതഞ്ഞാട്ട് നിന്നു. ആ വെള്ളടി തുടങ്ങി. അപ്പൊ തന്നെ വണ്ടി തിളങ്ങി തുടങ്ങിട്ടോ. ടയറ് വീല് സെറ്റ്. വണ്ടിന്റെ ഡോറ് തുറന്നിട്ട് ഈ സൈഡിൽ അടിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം മോലോട് പറഞ്ഞ അങ്ങനെ അടിക്കണ്ടെന്ന്, ഉള്ളിൽ വെള്ളമാവുന്ന അതിന് വിചാരിക്കാറ്. നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഉള്ളോട്ടാവാത്ത രീതിയിലാട്ടോ അവരത് ചെയ്യുന്നത്. അതാവുമ്പോൾ സൈഡിലൊക്കെ വളരെ എളുപ്പം, അപ്പുറം കൊണ്ടുപോയിട്ട് തുടയ്ക്കുന്ന ആളുകൾക്ക് ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. മറ്റേത് അവിടെ കുറേ ഈ എന്താ പറയുക, അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അവിടെയും.
അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അവർ ഫുള്ളായിട്ട് കണ്ടോ എയർ അടിച്ചിട്ട് ആദ്യം തന്നെ പോക്കാണ് ചെയ്യുന്നത്. ആദ്യം ഫുള്ളായിട്ട് എയർ അടിക്കും, അപ്പോൾ പിന്നെ തുടയ്ക്കാൻ എളുപ്പമാണല്ലോ. ഒരുവിധം വെള്ളമൊക്കെ ഉണ്ടോ ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മളെ വാക്യൂം ചെയ്ത് തുടങ്ങി അകത്തൊക്കെ ഉള്ള പൊടികളൊക്കെ എടുക്കുകയാണ്. പെട്ടെന്നാണ്, നാലാൾ കൂടിയിട്ടോ പണിയെടുക്കുക. 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തുട വൃത്തിയാക്കി തുട കഴിഞ്ഞു വേഗം കൈ പണി. ഇപ്പോൾ 4, 5 ആളായിട്ടുണ്ട് വണ്ടിൻ്റെ പണിക്ക്. ഒരാൾ മാറ്റും കൊണ്ടുപോയി വളരെ പെട്ടെന്ന് പണി. 2 ആൾ കൂടി ചെയ്യുമ്പോൾ ഒന്ന് നാട്ടിൽ കണ്ടതുകൊണ്ട് പറയാം കേട്ടോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണ് കാണാറ്. അപ്പോൾ പെട്ടെന്ന് കഴിയില്ല. ഇതിപ്പോൾ 5 ആളൊക്കെ കൂടിയിട്ട് ഇവർക്ക് പണിയില്ലാത്തതുകൊണ്ടാണ് 5 ആളൊക്കെ വന്നത്. അവിടെ ഇതിൻ്റെ ഈ ഒരു സൂപ്പർവൈസറാണ് ഇതിൻ്റെ ഈ ഇത് കാര്യങ്ങൾ ഇവിടുത്തെ നോക്കാനുള്ള സൂപ്പർവൈസറാണ്. അപ്പോൾ മൂപ്പർ തന്നെ വേഗം ചെന്ന് നല്ല സഹകരണമാണ്. പെട്ടെന്ന് നമ്മൾ നേരത്തെ തോപ്പിട്ട് കാണിച്ച വണ്ടി അത് പെട്ടെന്ന് തന്നെ ചെന്ന് അതിനെ വേഗം ആൾ ബാക്കി പരിപാടികൾ തീർത്ത് വെച്ച് അതിൻ്റെ മേലെയുള്ള വെള്ളമൊക്കെ എടുത്തു. അപ്പം തന്നെ അവർ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. ഈ നമ്മളെ വണ്ടീൻ്റെ കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി പണി നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം ഡിക്കി സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു 2-3 ബാഗൊക്കെ ഒരു എയർപോർട്ട് പോക്കിനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള എയർപോർട്ട് നല്ല എന്തിനു പോവുകയാണെങ്കിലും വെക്കാൻ പറ്റുന്ന വലിയതാണ്. ഇത് കണ്ടോ നിങ്ങൾ ഡോറിൻ്റെ സൈഡിലൂടെ. അതേമാതിരി ഇങ്ങനെ ഇത് മുമ്പത്തെ ഒരു മെർസിഡീസിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ കളറിൽ വരുന്ന ലൈറ്റ് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടില്ല, ആ ഒരേ അതേ ഒരു ലൈറ്റ് തന്നെ ഈ ഡോറ് തുറന്നിടുന്ന സമയത്ത് കണ്ടോ ബ്ലിങ്ക് ആവുന്ന ചെറിയ ഡോർ. ഇപ്പോൾ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അടച്ചിട്ട് നല്ലോണം കുടുങ്ങാണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ ഡോറ് നമ്മൾ അങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഡോറ് തുറകേയില്ല, പക്ഷേ ഡോർ അടഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു സമയത്താണെങ്കിൽ പോലും വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇവിടെ വാണിങ് വരുന്നുണ്ട്. അഥവാ നമ്മളിവിടെ ഈ ഒരു കളറ് മുഖേന ശ്രദ്ധിച്ചിട്ടില്ല, ഡോറ് തുറന്നതാണെന്നുള്ളത് കിടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുകയാണെങ്കിലും ഇതിങ്ങനെ ബ്ലിങ്ക് ആവുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഒന്ന് മൈൻഡ് കൊടുക്കില്ല അതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതായിരിക്കും. നേരെ നമ്മൾ തുറന്ന് ഒന്ന് നല്ലോണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലൂ ആയി. അപ്പോൾ നമ്മളെ വണ്ടി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് വരുന്ന ഈ ഒരു സൈസിലാണ് വരുന്നത്. എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക്? വളരെ ക്ലീനായിട്ടോ വണ്ടി നല്ല സൂപ്പർ ലുക്കായി. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു കോലും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം നോക്കിയെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഉള്ളത് പറയണമല്ലോ, നമ്മളെല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു റോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുമല്ലോ. നമ്മൾ മലയാളീസിൻ്റെ പ്രത്യേകതയാണ്, മറ്റുള്ള ആളുകളാണെങ്കിലും കണ്ടെത്തിട്ടോ അത് അതിലൊന്നും എടുത്തിട്ടില്ല. ഇതുണ്ടോ നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് വിട്ട വണ്ടിയാണ്. ഇവിടെ നിന്നൊന്നും പോകുന്നില്ല, ഈ കളറ് പോകുന്നില്ല, പോയിട്ടില്ല. കാരണം അവർ ഞാൻ ഇതന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം കേട്ടോ അവരടുത്ത് നിന്നിട്ട്. അതേപോലെ ക്ലീനിങ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള കച്ചറകളാണ് കാണുന്നതൊക്കെ ഒക്കെ അഴുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മളെ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ പറയുന്ന മാതിരി ഷെയർ ചെയ്ത് ഒന്ന് മറ്റുള്ള ആളുകളിലേക്കൊക്കെ നമ്മളെ വീഡിയോ എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്.